തിരുവനന്തപുരത്ത് ഒറ്റമുറി വീട് തകർന്നു വീണു. കഴിഞ്ഞ ദിവസത്തെയുള്ള ശക്തമായ മഴയിലായിരുന്നു. തിരുവനന്തപുരം കണ്ണേറ്റുമുക്കിലാണ് സംഭവം. ഗിരിജ എന്ന 56 വയസ്സുള്ള വീട്ടമ്മ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കട്ടിലില്ല. ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും അത്ഭുതകരമായി മാത്രമാണ് ഈ വീട്ടമ്മ രക്ഷപ്പെട്ടതെന്നുള്ളതാണ് പറയേണ്ടത്. ഈ കട്ടിലിന് പുറത്തുകൂടെ ആയിരുന്നു ഓട് മേൽക്കൂരയടക്കം എല്ലാ ഭാഗങ്ങളും ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അമ്മ, എന്താണ് സംഭവിച്ചത്? ഒരു 12 മണിയായപ്പോ ഒരു സൗണ്ട് കേട്ടു. ഞാൻ എന്ത് എളുപ്പം എണീറ്റ് അപ്പുറത്തെ റൂമിലോട്ട് പോയപ്പോൾ അവിടെ ഇങ്ങനെ ഓട് പൊട്ടി വീണുകൊണ്ടിരിക്കുന്നു. ഞാൻ എളുപ്പം വന്ന് അങ്ങ് വന്നിട്ട് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇവിടെ കയറി നിന്നപ്പം കംപ്ലീറ്റ് ആ സ്പോട്ടിൽ തന്നെ ഫാനും അതും ഇതും എല്ലാം താഴെ വീണു. എത്ര വർഷമായിട്ട് അമ്മ ഇവിടെ താമസിക്കുന്നത്? ഞാൻ അമ്മ മരിച്ചിട്ട് 20 വർഷം. അന്ന് തൊട്ട് ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇത് ഇന്നലെ രാത്രി സംഭവിച്ച എത്ര മണിയായിരിക്കും? 12 മണി. നല്ല ശക്തമായ പന്ത്രണ്ട് അഞ്ചായപ്പോ കംപ്ലീറ്റ് തീർന്നു. 12, അതായത് 12 മണിക്കാണ് ഈ അമ്മ ഈ വീട് പൊളിഞ്ഞു വീണ കണ്ടത്. അതായത് ഇവിടെ കിടന്നുറങ്ങുകയായിരുന്നു ഈ ഒരു കട്ടിലിൽ ഗിരിജ എന്ന ഈ അമ്മ കിടന്നുറങ്ങുകയായിരുന്നു. മുകളിൽ ഫാനൊക്കെ ഉണ്ട്, അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണാം. ഒരു 12 മണിയായപ്പോൾ അടുക്കളയിൽ എന്തോ സൗണ്ട് കേൾക്കുന്നു അല്ലേ? എങ്ങനെയാണോ ഒരു സൗണ്ട് കേട്ട് പോയി നോക്കിയപ്പോൾ കാണാം അവിടുത്തെ ഓട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു. എളുപ്പം വന്ന് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് 12:05 കംപ്ലീറ്റ് തീർന്നു. അതായത് അതിനുള്ളിൽ പുറത്തിറങ്ങിയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്നാണ്? അല്ല, ഈ കട്ടിലായിരുന്നെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോയിരുന്നു എങ്കിൽ ആ കട്ടിലിന്റെ അവസ്ഥ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അത്രത്തോളം എല്ലാ തരത്തിലും എല്ലായിടത്തും ഈ മേൽക്കൂര ഓടാണ് വലിയ രീതിയിൽ തന്നെ പൊളിഞ്ഞ് കട്ടിലിന്റെ പുറത്തുകൂടെ വീണിട്ടുണ്ട്. അതിന്റെ ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങളൊക്കെ, അതായത് ഒറ്റമുറി വീടാണ്, മുഴുവനായി പൊളിഞ്ഞ അവസ്ഥയിലാണുള്ളത്. എന്തായാലും ഇത് ആരെങ്കിലും ഒക്കെ സന്ദർശിക്കാൻ വന്നു, കൗൺസിലർ വന്നു, MLA വന്നു, ഡെപ്യൂട്ടി കളക്ടർ വന്നു, അല്ല തഹസിൽദാർ വന്നു, വില്ലേജ് ഓഫീസർ വന്നു, പിന്നെ കോർപ്പറേഷൻ HR വന്നു, കൗൺസിലർ വന്നു, വന്നു. എന്ത്, ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? ഞാൻ ഒറ്റയ്ക്കാ താമസിക്കുന്നത്. ഞാൻ അൺമാരീഡ് ലേഡി, അതുകൊണ്ട് ഒറ്റയ്ക്കാ താമസിക്കുന്നത്. എങ്ങനെയാണ് ഉപജീവനം ഒക്കെ? എനിക്ക് തയ്ക്കാളൊരു തട്ടുകടയുണ്ട്, അതിൽ വെച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് പക്ഷെ പോകാൻ പറ്റിയില്ല, ഈ ഒരു സ്റ്റേജ് ആയതുകൊണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭയം ഉണ്ടല്ലേ? അതെ അതെ, ജീവൻ രക്ഷപ്പെട്ടതിൽ ഒരു ജീവൻ രക്ഷപ്പെട്ടതിൽ അതെ ഒരു ഭയം. അതെ അതെ, അത് ദൈവാധീനമെന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ശക്തമായ മഴയാണ് തിരുവനന്തപുരത്ത് മാത്രമല്ല സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിൽ എല്ലായിടത്തും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ശക്തമായ മഴ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോടെയായിരുന്നു ഗിരിജയുടെ വീട്ടിൽ അടുക്കള ഭാഗത്ത് ചെറിയ ഓട് അനങ്ങുന്ന ഒരു സൗണ്ട് കേട്ട് 12 മണിക്ക് നല്ല ആഴത്തിലുള്ള ഒരു ഉറക്കം ലഭിക്കുന്ന ഒരു സമയമാണ് ഭാഗ്യവശാൽ ഗിരിജ എഴുന്നേറ്റ് നോക്കുന്നത്. ശേഷം സംഭവിച്ചത് ഇത്തരത്തിൽ വീട് മുഴുവനായി ഈ ഒരു എന്താണ് മുഴുവനായി നശിച്ച് ഗിരിജ ഒരുപക്ഷെ ഈ കട്ടിൽ തന്നെ കിടന്നിരുന്നു എങ്കിൽ പുറത്തുകൂടി വീണ് വലിയൊരു അപകടം, ദുരന്തം തന്നെ സംഭവിക്കാമായിരുന്ന ഒരു കാര്യം കൂടെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികളൊക്കെ, തഹസിൽദാർ അടക്കമുള്ളവർ വന്ന് കണ്ണേറ്റുമുക്കിലെ ജഗതിയിലെ വീട് സന്ദർശിച്ചിട്ടുണ്ട്. വേണ്ട കാര്യങ്ങളൊക്കെ എടുക്കുമെന്ന് പറഞ്ഞോ? പറഞ്ഞു, പറഞ്ഞു, എല്ലാ സഹായം ചെയ്യാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു ഇതുണ്ടല്ലോ. അതെ അതെ, പിന്നെ MLA പറഞ്ഞു ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തി വീട് വെച്ച് തരാം. നേരത്തെ ലൈഫ് മിഷനിലൊക്കെ അപ്ഡേറ്റില്ല, കാരണം വീടുള്ളത് കൊണ്ട് അതൊന്നും ചെയ്യാൻ പോയിട്ടില്ല. ഓക്കെ, ഇനിയിപ്പോ അത് കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും അത്തരത്തിലൊരു പ്രതീക്ഷയും ആശ്വാസവും മാത്രമാണ് ഗിരിജയ്ക്ക്. ഇത്തരത്തിലുള്ള നിരവധി വീടുകളാണ് ഈ ശക്തമായ മഴയും കാറ്റും ഒക്കെ പേടിച്ച് നിലവിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളത്. പ്രത്യേകിച്ച് ഗിരിജ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. തിരുവനന്തപുരത്ത് നിന്നും അജിത്തിനൊപ്പം മാർലി ഓർഗീസ് പോൾ, ഫോക്കസ് ന്യൂസ് TV.